ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി BKMU കൊല്ലം ജില്ലാ കമ്മിറ്റി തരിശുഭൂമിയിൽ കൃഷി ഇറക്കുന്നു. ജില്ലാതല ഉദ്ഘാടനം കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചിറ്റേം ഗോപകുമാർ നിർവഹിച്ചു. കേന്ദ്ര ബജറ്റിലെ കാർഷിക മേഖലയോടുള്ള അവഗണനയിൽ ശക്തമായ പ്രതിഷേധമുയരണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ കാർഷിക മേഖലയെ പാടെ അവഗണിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കറും കേരള സീറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ ചിറ്റേം ഗോപകുമാർ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി തരിച്ചു കിടക്കുന്ന ഭൂമി ഏറ്റെടുത്ത് BKMU കൃഷി ചെയ്യുന്നതിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ചിറ്റേം. ദേശവ്യാപകമായി ഈ നിലയിൽ നമ്മുടെ കൃഷിഭൂമിയെ സംരക്ഷിക്കാനും തരിച്ചിടാതെ അവരുടെ കൃഷി ചെയ്യണമെന്ന നിലപാട് സ്വീകരിച്ചത്. കേരളത്തിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഇന്ന് ഉപഭോക്തൃ സംസ്ഥാനമാണ്. എല്ലാം വാങ്ങിക്കഴിക്കുന്നവരായി നമ്മൾ മാറിയിരിക്കും. നമുക്ക് അടുക്കളയിൽ അവിയലും തോരനും സാമ്പാറും എല്ലാം ഉണ്ടാകണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരണം. അരിയും ഗോതമ്പും എല്ലാം ആന്ധ്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നും വരണം. സവാളയും തക്കാളിയും എല്ലാം മഹാരാഷ്ട്രയിൽ നിന്ന് വരണം എന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങൾ എത്തിയാൽ മാത്രമേ കേരളത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാറുള്ളൂ. കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം സജീവ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം ജി ബാബു, BKMU ജില്ലാ സെക്രട്ടറി കെ ദിനേശ് ബാബു, CP പ്രദീപ, എ ഇബ്രാഹിംകുട്ടി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ, എ ബാലചന്ദ്രൻ, ശ്രീജിത്ത് സുദർശനൻ, അഡ്വക്കേറ്റ് കെ മനോജ് കുമാർ, എം രാധാകൃഷ്ണപിള്ള, എൽ ജലജകുമാരി, ബിനു പി ജോൺ, ആശാചന്ദ്രൻ, പി ഷിബുലാൽ, എസ് രവീന്ദ്രൻ, പി സുന്ദരകുമാർ, ഐസക് ഈപ്പൻ, ബി കൃഷ്ണൻകുട്ടി, ബി രാധാകൃഷ്ണപിള്ള, എ പുക്കുഞ്ഞ്, ആർ ഹരീഷ്, എസ് ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുഖത്തലയിൽ ഒരേക്കർ സ്ഥലത്താണ് മരച്ചീനി കൃഷി ആരംഭിച്ചത്. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം സജീവ് BKMU സംസ്ഥാന പ്രസിഡന്റ് ചിറ്റേം ഗോപകുമാറിന് മരച്ചീനി കമ്പ് നൽകിയാണ് ഉദ്ഘാടനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ കുണ്ടറ.